നമസ്കാരം ഞാൻ ജോവാൻ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നതും നമ്മെ ബോധ്യപ്പെടുത്തുന്നതുമായ ഒരു കൃതിയാണ് ബെന്യാമിൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ബെന്നി ഡാനിയലിൻ്റെ ആടുജീവിതം സമീപകാല മലയാള സാഹിത്യത്തെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച എഴുത്തുകാരിൽ ഒരാളാണ് ബെന്യാമിൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് കുളനടയിൽ താമസിക്കുന്ന ഇദ്ദേഹം ബഹ്റൈനിലെ ഒരു പ്രവാസി ആയിരുന്നു ഇദ്ദേഹത്തിന് 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ആടുജീവിതം കൂടാതെ ജെ സി ബി സാഹിത്യ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് എന്നിങ്ങനെ ഒത്തിരിയേറെ പുരസ്കാരങ്ങൾക്കുടമയാണ് ബെന്യാമിൻ മലയാള പ്രസാദൻ രംഗത്തെ സുവർണരേഖയായി മാറിയ ആടുജീവിതം ഗൾഫ് നാടുകളിലേക്ക് കുടിയേറിയ ഒത്തിരിയേറെ മലയാളികളുടെ അടിമ ജീവിതത്തിൻ്റെ രേഖയായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു മധുരമായ ഗദ്യം അനുഭവതീവ്രമായ പ്രമേയം മലയാളിത്വം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ ഒരു നല്ല നോവലാണ് ആടുജീവിതം എൻ ശശിധരൻ മാഷ് ഈ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടല്ല മറിച്ച് ചോര വാർക്കുന്ന ജീവിതം തന്നെയാണ് നജീബ് എന്നൊരു സാധാരണക്കാരൻ അറേബ്യൻ നാടുകളിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ യാതനകളുടെ കഥയാണ് ആടുജീവിതം എന്ന നോവലായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വീടിനടുത്തുള്ള പുഴയിൽ ദിവസവും കുളിച്ച് അവിടെ നിന്ന് മണൽ വാരി ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന നജീബ് തനിക്കും കുടുംബത്തിനും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗൾഫിലേക്ക് കുടിയേറാൻ തീരുമാനിക്കുന്നു അവിടെ നജീബിനെ കാത്തിരുന്നത് സ്വപ്നതുല്യമായൊരു ജീവിതമല്ല മറിച്ച് നേരത്തെ പരാമർശിച്ചതുപോലെയുള്ള ചോര വാർക്കുന്ന ജീവിതമാണ് വിമാനത്തിൽ വന്നിറങ്ങിയവരെല്ലാം അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് തിരിക്കുമ്പോൾ അവിടെ നജീബും ഹക്കീമും തനിച്ചാകുന്നു ഒടുവിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തുറന്ന ഒരു വണ്ടിയിൽ മുഷിഞ്ഞ വേഷധാരിയായ നജീബിൻ്റെ അർബാബ് വന്നിറങ്ങുന്നു അവരെത്തിച്ചേരുന്നത് ഒരു ആട് വളർത്തൽ കേന്ദ്രത്തിലാണ് അവരുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നത് മരുഭൂമി മാത്രം എണ്ണമില്ലാത്ത ആടുകൾക്കും കുറച്ച് ഒട്ടകങ്ങൾക്കുമിടയിൽ ഭീകരജീവി എന്ന് നജീബ് വിശേഷിപ്പിച്ച തൻ്റെ അർബാബും നജീബും മാത്രം നജീബിൻ്റെ അറേബ്യൻ ജീവിതം അവിടെ ആരംഭിക്കുന്നു തൻ്റെ സ്വപ്നങ്ങളിൽ ആ സ്ഥലത്തു നിന്ന് എന്തൊക്കെയാണോ അയാൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് അതൊന്നും തന്നെ ലഭിക്കാതെ ആടുകളോടൊപ്പം തൻ്റെ ജീവിതം ചെലവഴിക്കാൻ അയാൾ തയ്യാറാകുന്നു രക്ഷപ്പെടണമെന്നുള്ള ചിന്ത പോലും അയാളിൽ നിന്നൊഴിയുന്നു തൻ്റെ ദുഃഖങ്ങളെയോ യാതനകളെയോ വിശപ്പിനെയോ കുറിച്ച് പോലും പറയാൻ ആരുമില്ലാതെ ഏകാന്തതയിൽ ജീവിച്ചിരുന്ന നജീബിന് ഏകാശ്രയം കുറച്ചപ്പുറത്തെ മസ്രയിലുള്ള ഹക്കീമായിരുന്നു എന്നാൽ ഹക്കീമിനെ കാണുന്ന ദിവസമെല്ലാം അർബാബിൻ്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് നജീബിരയായി താൻ പോകുന്നതിന് ശേഷം ജനിച്ച തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഒരു തവണ പോലും കാണാൻ കഴിയാതെ നജീബ് വിങ്ങിപ്പൊട്ടി എങ്കിലും നാട്ടിൻപുറത്തിൻ്റെ ഓർമ്മകളിൽ നജീബ് ആ ആടുകളെ തനിക്ക് പരിചയമുള്ള തൻ്റെ സ്വന്തം ആൾക്കാരുടെ പേരിട്ട് വിളിച്ചു അവൻ അവയോടൊപ്പം മസ്രയിൽ കിടന്നു സുഖമായി ഉറങ്ങി അങ്ങനെ നജീബ് ഒരാടായി മാറുകയായിരുന്നു അങ്ങനെയിരിക്കെ ഹക്കീമിൻ്റെ കൂടെ മസ്രയിൽ സൊമാലിയക്കാരനായ ഇബ്രാഹിം ഖാദരി എത്തിച്ചേരുന്നു മരുഭൂമിയിലെ മുഴുവൻ ആവാസ വ്യവസ്ഥകളെയും കുറിച്ചറിയാമായിരുന്ന ഇബ്രാഹിമാണ് രക്ഷപ്പെടാനുള്ള മോഹം ഇവർക്ക് പകർന്നു കൊടുക്കുന്നത് അങ്ങനെ ഇവർ രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു രണ്ട് മസ്രയിലെയും അർബാബുമാർ അതിലൊരാളുടെ മകളുടെ വിവാഹത്തിന് പോയ സമയത്ത് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നു 10 ദിവസത്തോളം നീണ്ട മരുഭൂമി യാത്രയുടെ വായന നമുക്കൊത്തിരിയേറെ അനുഭവങ്ങൾ പകർന്നു നൽകുന്നു ആ യാത്രയിൽ ദിശ നഷ്ടപ്പെട്ട് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ ഹക്കീം കുഴഞ്ഞു വീണ് മരിക്കുന്നു പിന്നീടുള്ള യാത്രയിൽ ഇബ്രാഹിമും നജീബും ഒരു മരുപ്പച്ച കണ്ടെത്തി വെള്ളം കുടിക്കുന്നു വീണ്ടും ഹൈവേ എത്തുന്നതിന് കുറച്ച് മുൻപായി ഇബ്രാഹിം ഖാദരി അപ്രത്യക്ഷനാകുന്നു വീണ്ടും തനിച്ചായ നജീബിനെ ധനികനായ ഒരു അറബി തൻ്റെ വണ്ടിയിൽ കയറ്റി പട്ടണത്തിലെത്തിക്കുന്നു അവിടെ ഹോട്ടൽ മുതലാളിയും മലയാളിയുമായ കുഞ്ഞിക്ക പരിചരിച്ചതിൻ്റെ ഭാഗമായി നജീബ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നു പിന്നീട് കുഞ്ഞിക്കയുടെ നിർദ്ദേശപ്രകാരം
നജീബും അവിടെ ഒപ്പമുണ്ടായിരുന്ന ഹമീദും നാട്ടിൽ തിരിച്ചെത്തുന്നതിനു വേണ്ടി പോലീസിന് സ്വയം പിടികൊടുത്ത് ജയിലിൽ അകപ്പെടുന്നു. അവിടെ എത്തിയ അർബാബിന് നജീബിനെ തിരിച്ചു കൊണ്ടുപോകാനായില്ല. കാരണം അയാളുടെ കയ്യിൽ അവനുള്ള വിസ ഇല്ലായിരുന്നു. പിന്നീട് മറ്റുള്ളവരുടെ സഹായത്താൽ നജീബ് നാട്ടിൽ തിരിച്ചെത്തുന്നു. അങ്ങനെ 3 വർഷവും 4 മാസവും 9 ദിവസവും പിന്നിട്ട ആ ദുരിതപൂർണമായ ജീവിതത്തിന് നജീബ് അന്ത്യം കുറിക്കുന്നു. നജീബിൻ്റെ വാക്കുകളിലെ അള്ളാഹുവിൻ്റെ സ്നേഹവഴികൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. വഴിയിൽ നഷ്ടപ്പെട്ടു പോയ ഇബ്രാഹിം ഖാദിരിയും മനുഷ്യരൂപത്തിലല്ലായിരുന്നെങ്കിലും തൻ്റെ വണ്ടിയിൽ കയറ്റി പട്ടണത്തിലെത്തിച്ച ധനികനായ അറബിയും കുഞ്ഞിക്കയും ഹമീദുമെല്ലാം ഈ സ്നേഹവഴിയിൽ കണ്ടുമുട്ടിയവരാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവികമായൊരു ഇടപെടൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഈ പുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാകും. മനുഷ്യരെന്ന നിലയിൽ നാം സഹജീവികളോട് കാണിക്കേണ്ട കരുണ എന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം സമ്മനതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്നവർ, ചൂഷണം ചെയ്യപ്പെടുന്നവരെയും ദരിദ്രരെയും സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നുകൂടി ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രവാസിയായ ഓരോ മലയാളിയുടെയും അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖച്ഛായ എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്. 2008 ഗ്രീൻ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അറബി എന്നിങ്ങനെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ നോവൽ മലയാള സാഹിത്യ ലോകത്തിന് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ്. ഓരോ മലയാളിയും ഉറപ്പായും വായിച്ചിരിക്കേണ്ടതും. നന്ദി.